എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ അക്ഷയ ഇന്ന് നമ്മൾ ഇതാ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ സംഭവം അതെ ഒരു പുള്ളാടിനെ എങ്ങനെ നന്നാക്കുന്നു എന്നുള്ള വീഡിയോ കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിന്റെ കാലും തലയും അടിപൊളിയായിട്ട് സൂപ്പ് വെക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യം ഇത് നന്നാക്കി കഴിയട്ടെ അച്ഛനുണ്ടേ കൂട്ടിന് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാ കൂടില്ല ഇതിന്റെ തോലാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എടുത്ത് കളയുന്നത് സോ അത് എടുക്കാണ് മാംസം പോവാതെ വളരെ അധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എനിക്ക് ഇതിനു മുമ്പേ ഉള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ അച്ഛൻ പറഞ്ഞു തന്ന രീതിയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇതാ ഞങ്ങളിത് നന്നാക്കി കഴിഞ്ഞിട്ട് കാണാം കുറച്ച് സമയം പിടിക്കും മൊത്ത വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇന്നൊന്നും തീരൂല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരൂടെ ഇത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മളിതാണ്ട് എൻഡിലേക്ക് വരികയാണ് ഇനി കൈയുടെ പോർഷനൂടെ ഉള്ളൂ ബാലൻസ് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അവസാനത്തെ കാലും സോറി അവസാനത്തെ കൈയും നമ്മൾ ഉരിയെടുത്ത് കംപ്ലീറ്റഡ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കഴുകി എടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സൈഡിലൊക്കെ രോമം പറ്റിയിട്ടുണ്ട് സോ ആ രോമം പോവാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പോ നമ്മള് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ ഇതിന്റെ വയറ് കീറി പണ്ടോ കൊടലും എടുക്കാൻ പോവാണ് വെളിയില് സോ നമ്മൾ ഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി മുറിക്കാനോടുള്ള സ്റ്റെപ്പേ ഉള്ളൂ അപ്പതാ നമ്മള് അതിന്റെ പണ്ടും കോടലൊക്കെ വേർപെടുത്തി ഇനി നമുക്ക് ഇതിന്റെ ഉൾവശ ഉള്ളിൽ നിന്നുള്ള സംഭവങ്ങൾ എന്ന് വെച്ചാൽ കരള് അങ്ങനെയുള്ള ഐറ്റംസ് കൂടെ എടുത്താൽ മതി ഇനി നമ്മള് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യാണ് ഒരു പീസ് അച്ഛൻ ഓൾറെഡി കട്ട് ചെയ്തു ഇനി നമുക്ക് കാലെടുത്ത് മാറ്റാം പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഒരു ഫുൾ കാലിന്റെ ഗ്രില്ല് അടിക്കുന്ന കാണിച്ചു തരാം കേട്ടോ അങ്ങനെ അവസാനത്തെ കാല് അച്ചാച്ച കാല് വെട്ടി ഓടിച്ചു അവിടെ ദൂരി പോകുന്നു ഞുണ്ണമായി വെട്ടി മുറിക്കാം മങ്കി
അപ്പൊ ഇനി നമുക്ക് ആട്ട സൂപ്പ് വെക്കാനായിട്ട് പോ. ഓക്കെ, അപ്പൊ അതിന് രണ്ട് മുട്ടനാടിന്റെ തല എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ കാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് സൂപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഈ മുട്ടനാടിന്റെ തല കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൂപ്പ് എങ്ങനെയാ വെക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം. അച്ഛനാണ് നന്നാക്കുന്നത്, അപ്പൊ ഞാൻ, എനിക്ക് ഇതിനു മുമ്പ് ഇതിന്റെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ഇതിന്റെ രോമം കരിച്ചു കളഞ്ഞ് എടുക്കാറുണ്ട് ആൾക്കാര്. നമ്മൾ അതിന് മുതിരുന്നില്ല, ശരിക്കും സമയം കൺസ്യൂം ആവും അതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തൊലി നമ്മൾ ഉരിഞ്ഞെടുത്തിട്ടാണ് ഇന്ന് സൂപ്പ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കാണാം. എന്റെ പിടുത്തം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ചാച്ചൻ കോതയിലേക്ക് ഇറങ്ങി, എന്തൊക്കെയോ നടന്നു, പെട്ടെന്ന് ഇതാ ഉരിയെടുത്തു കയ്യിൽ. അവിടെ ഒരാള് ഇല്ലാത്ത വെള്ളത്തിൽ മീനില്ലാത്തെടുത്ത് ചൂണ്ടായിട്ട് പോയി നിന്ന് ചൂണ്ടായിട്ടോണ്ടിരിക്കുകയാണ്. വലിയ മീൻ, ഇത്ര സൈസ് ഉണ്ടായിരുന്നു ആ. പിന്നെ ഇതച്ഛന്റെ മീൻകുളമാണ്. അച്ഛൻ മീനെ വളർത്തുന്നുണ്ട്, രണ്ട് കുളം ഉണ്ട് നമുക്ക്. രണ്ടിലും ഫിലോപ്പ ആട്ടോ, ഫിലോപ്പയാണ് വളർത്തുന്നത്. ഇനി നമുക്ക് കുരുമുളക് പറിച്ചു. ഓക്കെ, ഇത് സൂപ്പിന് വേണ്ടിയിട്ട് രണ്ട് രണ്ട് പച്ചക്കുരുമുളക്, ആ മട്ടന്റെ ആ ഒരു മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പക്ക നാടൻ രീതിയിൽ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ മുരിങ്ങയിലൂടെ നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ ഇനി ആവശ്യത്തിനുള്ള മുരിങ്ങയിലൂടെ പറിച്ചെടുക്കാം. ഉറുമ്പുണ്ട് കൊടയിന്ന്. സത്യം പറഞ്ഞാൽ ഇനി ഇത്രേന്റെ ആവശ്യമില്ല, എന്നാലും തിരിച്ചു കയറി വരാൻ വയ്യാത്തോണ്ടേ പറിച്ചതാണ് ഇത്ര. ഓക്കെ, നമുക്ക് ഇനി താഴോട്ട് പോവാം. അപ്പൊ ഇനി മട്ടൺ ക്ലീനിങ് എന്തായെന്ന് നോക്കാവേ. താഴോട്ട് പോവാം. പച്ചമഞ്ഞളുടെ ഒരു കുഞ്ഞു പീസ് പൊട്ടിക്കണം, അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അമ്മേ പച്ചമഞ്ഞളും ഉണ്ടോ? അമ്മേ പച്ചമഞ്ഞളും ഉണ്ടോ? ഒരു പീസ് മട്ടൺ ഇതിലിടാ. നമുക്ക് ആടിന്റെ തല നല്ല വൃത്തിയായിട്ട് കഴുകാം. അപ്പൊ അതില് രോമം ഉണ്ടാവും, സോ രോമം എടുത്ത് കളയുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ അച്ഛൻ നാണ്ട കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മട്ടനെ കട്ട് ചെയ്യാണ്. ചെറുതായിട്ട് ഈ പീസുകളെല്ലാം നുറുക്കി എടുക്കാവേ. അപ്പോഴത്തേക്ക് അച്ഛൻ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയൊക്കെ ചതച്ചെടുക്കാം. അപ്പൊ സൂപ്പിന് വേണ്ടിയിട്ട് പച്ചമഞ്ഞളും അതേപോലെ തന്നെ കുരുമുളകും നന്നാക്കി എടുക്കാം. ഞാൻ പച്ചമഞ്ഞൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം, എന്നിട്ട് ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് രണ്ട് വെളുത്തുള്ളി കൂടെ എടുക്കണം. ഈ നുറുക്കി വെച്ചേക്കുന്ന പീസ് ഇതാ ഓരോന്നായിട്ട് കുട്ടിയിൽ കഴുകിയെടുക്കാം നമുക്ക്. അതാ മൊത്തം ആട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ആട് മീൻസ് നമ്മൾ നുറുക്കിയതല്ല, കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ എല്ലാം നുറുക്കിയത് തിളപ്പിക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ,
ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇറച്ചിക്ക് തൊട്ട് മുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വേവിച്ച് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളിയും കുരുമുളകും പച്ചക്കുരുമുളകും അതേപോലെ തന്നെ പച്ചമഞ്ഞളോടെ ചതച്ചെടുക്കുക ഇതിനകത്ത് വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇത് മാത്രമാണ് ചേർക്കുന്നത് മഞ്ഞളും വെളുത്തുള്ളി അതേപോലെ പച്ചക്കുരുമുളകും ചതച്ചിട്ട് ഇതായിട്ട് മിക്സ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ഇടുന്നില്ല ഇത്ര സാധനം മാത്രമാണ് ഇടുന്നത് ഓക്കെ ഇതിനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം സോ നമുക്ക് അടുപ്പത്തേക്ക് നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ അടുപ്പ് കൊളുത്താം ഇന്നത്തെ അടുപ്പ് നല്ല സ്റ്റൈലിഷ് അടുപ്പല്ലേ ഈസി ടു ക്യാരി നല്ല സുഖമാണ് അപ്പൊ നമുക്കതാ ഐശ്വര്യമായിട്ട് നമ്മുടെ കലം വെച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾക്കത് കലം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതാ അപ്പൊ നമ്മുടെ സൂപ്പ് ഞാൻ അടുപ്പത്തൊക്കെ വെച്ച് നന്നായിട്ട് തീയൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി കുറേ നേരം ഇരുന്ന് ഇത് നന്നായിട്ട് വെള്ളം വലിഞ്ഞ് വറ്റി വരണം ഓക്കെ അതിനുള്ളിലെ ആ എല്ലിനുള്ളിലുള്ള മജ്ജയും അതേപോലെ നെയ്യും ഒക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നാ മാത്രമേ സ്വാദ് കിട്ടുള്ളൂ ഈ വെച്ചിരിക്കുന്ന വെള്ളം നേർ പകുതിയാവണം പകുതിയല്ല അതിലും താഴെ ആവണം എന്നാലേ ഇതിന്റെ കറക്റ്റ് വരുവാവുള്ളൂ ഓക്കെ നമുക്കിത് പെട്ടെന്ന് കഴിച്ചെടുക്കാം ഇവിടെ നേരെ നന്നായിട്ട് ഇരുട്ടിട്ടോ ഞങ്ങള് ഉച്ചയ്ക്കൊരു 1:30-2 മണിയായപ്പോ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴാണ് അടുപ്പത്ത് കയറ്റാൻ തുടങ്ങി പറ്റിയത് അപ്പൊ നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് പെയ്യ ഇളക്കി കൊടുക്കാം ഞാൻ തീയൊക്കെ മാറ്റി ചെറു തീയിൽ വേണം ഇനി ഇരുന്നിട്ട് വേവാനായിട്ട് നീണ്ട ഒരു കാത്തിരിപ്പാണ് കേട്ടോ സൂപ്പ് ഉണ്ടാക്കല് അല്ലേ കട്ട പോസ്റ്റ് അല്ലേ നമ്മള് പ്രതീക്ഷനേക്കാളും നേരെ നമ്മുടെ പറമ്പിലായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും ഇതൊരു ക്യാമ്പ് ഫയർ സെറ്റ് പോലെ അല്ലേ അടിപൊളിയാ നല്ലൊരു ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും എല്ലാരും ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്തിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു സൂപ്പ് ആവുന്ന എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ സൂപ്പ് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ല അല്ല മറ്റേ എന്താ പറയാ ഡിസംബറിലെ മഞ്ഞ രാത്രി തീ കനൽ കൂട്ടിയിട്ട് കാത്തിരിക്കുന്നു മിനി ക്യാമ്പ് ഫയർ അല്ലേ മിനി ക്യാമ്പ് ഫയർ എന്ന് പറയുന്നത് ആ എന്നാലും അതിനകത്തൊരു ചട്ടി വെച്ച് ഇവിടെ കുറച്ച് ആടിന്റെ കാലും ഇങ്ങനെ നുറുക്കി നുറുക്കി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിക്കോ കേട്ടോ നമ്മുടെ ഏകദേശം ആയിട്ടോ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചു കഴിഞ്ഞാൽ എന്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും അപ്പൊ അതുകൊണ്ട് മറ്റേ ഒന്ന് കാണിച്ചു കേട്ടോ ലൈറ്റ് ആ ഏകദേശം ആയി ഇനി വെക്കണമെന്ന് തോന്നില്ല മൂപ്പിക്കായിരുന്നു ഇനി മുതിഞ്ഞ വെള്ളം കിട്ടത്തില്ല എന്താ വാവ് ശരിക്കും നെയ്യെല്ലാം ഇറങ്ങി അടിപൊളിയായിട്ട് നമ്മൾ ഇത്രയും വെള്ളം വെച്ചതായിരുന്നേ ഇപ്പൊ ഇത്രയും ആയിട്ടുണ്ട് ഇത് ഇറച്ചിയുടെ ചേർത്തിട്ടുള്ള വെള്ളമാണിത് നമുക്കിപ്പോ 4 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം വേണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് പേർക്കുള്ളത് മതി എന്നുണ്ട് കുറച്ചുകൂടെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആട്ടോ ആ കുരുമുളകിന്റെ ഒക്കെ മണം വരുന്നുണ്ട് കുരുമുളകും മഞ്ഞളും വെളുത്തുള്ളിയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് സൂപ്പാണേ നമ്മള് ഗരം മസാല അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് പക്ക ഹെൽത്തി ആണ് നല്ല ടേസ്റ്റും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉള്ളിയും അതേപോലെ തന്നെ
നമ്മുടെ മുരിങ്ങയിലയും മൂപ്പിക്കണം. എനിക്ക് നോക്കാൻ പറ്റുന്നില്ല കണ്ണിലോട്ട് ലൈറ്റ് അടിച്ചിട്ട്. സോ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ റൗണ്ട് ആയിട്ട് അരിഞ്ഞെടുക്കുക ട്ടോ. ഇനി നമുക്ക് ഇത് അടപ്പത്തു നിന്ന് വാങ്ങാം. വാങ്ങിയിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ദാ നല്ല അടിപൊളി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. പാത്രമൊക്കെ വെച്ച് പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ്റെ നല്ല നെയ്യുണ്ട്. ഇപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തീയുണ്ട്, ഇളക്കിക്കൊണ്ടിരുന്നില്ല. എപ്പോ കരിഞ്ഞെന്ന് വെച്ചാൽ മതി. നമ്മുടെ ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയിലൂടെ ഇതിനകത്തേക്ക് ഈ മുരിങ്ങയില ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലയുടെ ഗുണോടെ സൂപ്പിലേക്ക് എത്താനാണ്. കുറച്ചു നേരം ഒന്ന് വഴലട്ടോ കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ മുരിങ്ങയിലയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സൂപ്പിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മൂത്തതിനകത്തേക്ക് നമുക്ക് പെയ്യെ നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കാം. സൂപ്പിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മെല്. യെസ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് നമ്മുടെ മട്ടന്റെ ഇറച്ചി മാറ്റിയിട്ട് വെള്ളം മാത്രം മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. യെസ്, മൊത്തം വന്നിട്ടുണ്ട്. ഇനി പെയ്യെ തിളപ്പിക്കണം. ഒരു തിള തിള വന്നു കഴിഞ്ഞാല് സംഭവം സെറ്റ്. അപ്പൊ നമ്മുടെ സൂപ്പ് ദാ സെറ്റപ്പായിട്ട് തിളച്ച് മറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങാം. അപ്പൊ തിളച്ച് മറിയുന്ന സൂപ്പ് ദാ ഗ്ലാസ്സിലേക്ക്. ടേസ്റ്റർ വേറെ ആരുമില്ല, അമ്മയാണ്. ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. കൈ നിറയെ സാധനം അമ്മയുടെ. കുടിച്ചിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. അമ്മമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. സൂപ്പ് ആണോ നല്ലതാണോ? അമ്മാമ്മയുടെ ടേസ്റ്റ് ഉണ്ടോ? അതെന്താ ഒരു സംതൃപ്തി ഇല്ലാന്ന് പറയുന്നത്. അമ്മാമ്മയുടെ റെസിപ്പി കുഴപ്പമില്ല, നല്ല രുചിയുണ്ട്. അതെയോ? ഒരു ദിവസം ഇരുന്നു 60 ദിവസം കഴിച്ചാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. എന്ത് വണ്ണം വണ്ണോ? അയ്യോ, ലിമിറ്റിട്ട് കുടിക്കാം. അപ്പൊ വണ്ണം വെക്കാത്തവരുടെ ശ്രദ്ധയ്ക്ക് സൂപ്പ് കുടിച്ചാൽ മതി കേട്ടോ. എങ്ങനെ ഇത്രയും ടേസ്റ്റ് ഒന്നും ഇപ്പഴാ. അതെയോ? അടിപൊളി. ഇനി ബാലൻസ് ഉള്ള ഇറച്ചി നമ്മുടെ സവാള. സവാള അല്ല, ചെറിയുള്ളി അതേപോലെ ഇടിച്ചുമുളകില്ലേ, അതൊക്കെ ഇട്ടിട്ട് പരിപാടി ചെയ്യും. അതോട് ചെയ്ത് കാണിക്കാനുള്ള സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പൊ സംഭവം എന്തായാലും കിടുക്കി. നിങ്ങൾക്ക് ഈ എന്താ, നിങ്ങൾക്ക് ആടെ നന്നാക്കിയ വീഡിയോ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ബട്ടനോട് ഞെക്കി, അടുത്തുള്ള ബെല്ലൈക്കനോട് ഞെക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതേപോലെയുള്ള വീഡിയോസ് പാതിരാത്രിക്ക് എടുക്കുന്ന വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അന്നേരം തന്നെ നിങ്ങൾക്ക് പിന്നെ തെറ്റിയല്ലോ, അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ ബെല്ലൈക്കണം മറക്കണ്ട കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.